ഇനി നമുക്ക് കർണാടകയിലേക്ക് ഒന്ന് പോകാം. അവിടെ ഭാഗ്യനഗർ എന്ന സ്ഥലത്ത് 90 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. ഗിരിജാമ എന്നാണ് പേര്. രണ്ട് മുറി വീട്ടിൽ ആകെ ഉള്ളത് 2 ബൾബും ഒരു ഫാനുമാണ്. പക്ഷേ ഇത്തവണത്തെ വൈദ്യുതി ബില്ല് വന്ന് കണ്ടപ്പോൾ ഗിരിജാമ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോയി. 1 ലക്ഷം രൂപയാണ് ബില്ല്. സാധാരണ വരുന്ന 80 രൂപയുടെ സ്ഥാനത്ത് 1 ലക്ഷം രൂപയുടെ ബില്ല് കണ്ട് ഷോക്കേറ്റതുപോലെയായി സത്യത്തിലെ അമ്മ. എന്തായാലും ബിൽ വൈറലായി. ഉടൻ തന്നെ കർണാടക വൈദ്യുതി മന്ത്രി KJ ജോർജ് ഇടപെട്ടു, അതിനൊരു പരിഹാരവും കണ്ടെത്തി. KB ശ്രീധരനാണ് നമുക്കിപ്പോൾ. ശ്രീധരൻ, പുതിയ സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ബില്ലല്ലേ? അപ്പോൾ വേഗത്തിൽ തന്നെ സംഭവം സെറ്റിൽ ചെയ്തോ? ഇനി ഗിരിജാമ്മയ്ക്ക് പേടിക്കാതെ ഫാനൊക്കെ ഇടാൻ പറ്റുമോ? ദിവിഷ, ഇപ്പോൾ ഗിരിജാമ്മയുടെ ഷോക്ക് അടിച്ച അവസ്ഥ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വാർത്ത വളരെയധികം പ്രചരിച്ചതോടുകൂടി തന്നെ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി വകുപ്പ് അല്ലെങ്കിൽ ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ വിട്ടു. ഏതായാലും ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഈ മീറ്ററിലെ തകരാറാണ്, സാങ്കേതിക പ്രശ്നമാണ് ഇത്രയും വലിയ ബില്ല് വരാനൊരു കാരണം. 2021 മുതലുള്ള ബില്ലുകൾ ഒന്നിച്ചു വരികയാണ് ചെയ്തത്. ഏതായാലും ആ വീട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 ബൾബും ഒരു ഫാനും മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് 1 ലക്ഷം രൂപ, ഇത്രയും കാലത്താണെങ്കിൽ പോലും 1 ലക്ഷം രൂപയൊക്കെ ബില്ല് വരുമോ എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ പോലും അത് അത്ര വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ ഇപ്പോൾ വൈദ്യുതി വലിയ ചർച്ചയായിരിക്കുന്നൊരു സമയമാണ്. അതായത് 200 യൂണിറ്റ് വരെ ആളുകൾക്ക് സൗജന്യ വൈദ്യുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ വലിയ ഭീമമായ അല്ലെങ്കിൽ ഷോക്കടിപ്പിക്കുന്നൊരു ബില്ല് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ ചർച്ചയായത്. എന്തായാലും ഈ ബില്ല് വന്നപ്പോൾ തന്നെ ഈ അമ്മ 90 വയസ്സിൻ്റെ അടുത്തുണ്ട്. അവർ പെട്ടെന്ന്, അവരും മകനും മാത്രമേ വീട്ടിലുള്ളൂ, അവർ ഷോക്കടിച്ച പോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാണ്ടിരുന്നു. തുടർന്നാണ് അയൽവാസികളൊക്കെ വിവരം അറിയിച്ചത്. പിന്നീട് ഗുൽബർഗ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ അവിടെ എത്തി, ജെസ്കോം ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇത് പരിശോധനയൊക്കെ നടത്തി. ഏതായാലും ഇപ്പോൾ അവർക്ക് ആ ഷോക്കേറ്റ അവസ്ഥ മാറിയിട്ടുണ്ട്, ആശ്വാസമുണ്ട്. ഏതായാലും ഇനി അവർക്ക് ബിൽ വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? 80 100 രൂപ കൊടുത്ത് അവസാനിപ്പിക്കാൻ കഴിയട്ടെ. ശരി.